let me go. There's no doubt. Gotta get out of this small town. You took my heart. അങ്ങനെ ബിർബിലിംഗിലെ പാരാഗ്ലൈഡിങ്ങിന് ശേഷം അടുത്ത സ്പോട്ടായ ശ്രീനഗറിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ്. ബിർബിലിംഗിൽ നിന്ന് ഒരു ബസ് എടുത്ത് പത്താൻകോട്ട് വഴി ഏകദേശം 540 കിലോമീറ്റർ 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഈ ഒരു വഴി നമ്മൾ യാത്ര ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ പോയ ദിവസം മണാലിയിൽ നല്ലൊരു ലാൻഡ് സ്ലൈഡും മഴയും ആയ ഒരു കാരണത്താലാണ് ഈ ഒരു വഴി നമ്മൾ യാത്ര ചെയ്യുന്നത്. സോ ഇവിടുന്ന് നമ്മൾ യാത്ര തുടരുന്നു. സ്റ്റേ ട്യൂൺഡ്, വെൽക്കം ബാക്ക് ടു വോയിസ് ത്രിൽസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതിന് ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെ ധർമ്മശാല വഴി നമ്മൾ പത്താൻകോട്ട് എത്തി. ഇപ്പം സമയം ഏകദേശം 9:30. ഇന്ന് ഇവിടെ അടുത്തുള്ള നരോട് ജീമൽ എന്ന സ്ഥലത്ത് താമസിച്ച് നാളെ രാവിലെ ആയിരിക്കും ബാക്കിയുള്ള യാത്ര. അങ്ങനെ രാവിലെ പഞ്ചാബിലെ കൊച്ചു ഗ്രാമമായ നരോട് ജീമൽ എന്ന സ്ഥലത്തിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. ഈ ഗ്രാമത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ രാത്രി ചെലവഴിച്ചത്. ഇനിയും ഇവിടുന്ന് ശ്രീനഗറിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ജമ്മു ബോർഡറായ കത്വ വരെ. അവിടെ വരെ നമ്മൾ പോകുന്നത് ഒരു ഫ്രണ്ടിന്റെ വണ്ടിയിലാണ്. ഞാൻ പോയ റോഡ് സൈഡ് മുഴുവൻ ഒരു ടൈപ്പ് കാട്ടുചെടി കിളിച്ച് നിൽക്കുന്നതായി കണ്ടു. കുറെ നേരമായിട്ടും ഇതങ്ങോട്ട് തീരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ വണ്ടി ഒന്ന് ഒതുക്കി ചെന്ന് നോക്കാന്ന്. അപ്പോഴെല്ലാം മനസ്സിലായത് ഇത് നമ്മുടെ പാപ്പൻ അന്വേഷിച്ച് നടക്കുന്ന നീലക്കുടുവേലിയാണെന്ന്. അങ്ങനെ നമ്മൾ പഞ്ചാബ് ബോർഡർ ക്രോസ് ചെയ്ത് ജമ്മുവിലേക്ക് കയറി. ഇവിടെ നിന്നും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കത്വയിലേക്ക്. നല്ലൊരു കാലാവസ്ഥയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഉച്ചയാണെങ്കിൽ പോലും ആ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നല്ലൊരു ക്ലിയർ സ്കൈ, നല്ലൊരു പ്ലസന്റ് വെതർ. അങ്ങനെ നമ്മൾ കത്വ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഇവിടുത്തെ ഒരു സൂപ്പർഫാസ്റ്റ് ബസ് കയറി നമ്മൾ നേരെ ജമ്മു ടൗണിലേക്ക് പോകുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്ന ബസ് കണ്ടക്ടർ ട്രിപ്പ് തയ്ക്കാൻ വേണ്ടി വഴിയിലൂടെ പോകുന്ന ആൾക്കാരെ എല്ലാം സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് വിളിച്ചു കയറ്റുന്നു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയും കൂടെ ഉണ്ട് മെയിൻ ജമ്മു ടൗണിലെത്താൻ. അങ്ങനെ ഫൈനലി നമ്മൾ ജമ്മു ടൗൺ എത്തിയിരിക്കുന്നു. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കിട്ടുന്നത്. പട്ടാള വണ്ടികളും അവരുടെ ജിപ്സിയും ടാങ്കറും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 എങ്കിൽ പോലും ഇരുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു പ്ലസന്റ് വെതറാണ്. ഞാനിപ്പോ നിൽക്കുകയെന്ന് പറയുന്നത് ജമ്മുവിലാണ്. ഏതൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളുടെയും ഒരു ഡെസ്റ്റിനേഷൻസ് ആണ് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നും ജമ്മുവിൽ വരണമെന്നും അവിടുന്ന് ശ്രീനഗർ പോകണമെന്നും. സോ ഇന്നലെ ഞങ്ങൾ നരോട് ജീമലിലെത്തി, എന്നിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്ത് ഇപ്പം വൈകിട്ട് സമയം 7:30 ഞങ്ങൾ ജമ്മുവിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഈ യാത്രയുടെ വീഡിയോ എടുത്തിരിക്കുന്നത് ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റ്, അതായത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോസ് ഒക്കെ പോയി കാണും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എവിടുന്ന യാത്ര തിരിച്ചതെന്ന്. സോ ഞാൻ ഒരു ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു മണാലി. ഞങ്ങൾ ഹിമാചലിൽ നിന്ന് യാത്ര ചെയ്ത് ഹിമാചലിൽ നിന്ന് മണാലി പോകാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ലാൻഡ് സ്ലൈഡും മഴയും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ടൂറിസ്റ്റ് ആൾക്കാരെ അവരങ്ങോട്ട് വിടുന്നില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കറങ്ങി പഞ്ചാബ് നരോട് ജീമിൽ വന്നിട്ട് ഞങ്ങൾ ജമ്മുവിലോട്ട് വന്നതെന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ഞങ്ങൾ ശ്രീനഗറിലോട്ട് പോവുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാത്രിയിലായിരിക്കും പോകുന്നത്.
എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇരുട്ടിയാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യും. എന്നിട്ട് നാളെ തൊട്ടുള്ള വീഡിയോസ് ഞങ്ങൾ പല ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനുള്ള പ്ലാനാണ്. നല്ല കിടിലം വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ചെയ്യുക. അങ്ങനെ ജമ്മു ടൗണിൽ നിന്ന് നമ്മളൊരു ടാക്സി എടുത്ത് നേരെ ശ്രീനഗറിലോട്ടുള്ള യാത്ര തുടങ്ങി. ഇപ്പൊ സമയം ഏകദേശം ഒരു 9 മണിയായി. ഏകദേശം ഇവിടുന്ന് ഇനിയും ഉണ്ടൊരു ഒരു 6 മണിക്കൂറത്തെ യാത്ര. അങ്ങനെ നേരം വെളുത്ത് ടണലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. കമ്പാരിറ്റീവ്ലി ജമ്മു ടൗണിൽ നിന്ന് വളരെ വ്യത്യസ്തകരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കാനുണ്ടായി. അങ്ങനെ നമ്മൾ ശ്രീനഗറിലേക്ക് കടന്നിരിക്കുന്നു. ഇതാണ് ശ്രീനഗറിലേക്ക് വരാനുള്ള മെയിൻ റൂട്ട്. കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കോവിഡിൻ്റെ അത്ര വലിയ ഇഷ്യൂസോ ഒന്നും നമുക്കിവിടെ ഇല്ല. ഈ വഴി പോയവർക്കറിയാമായിരിക്കും 2019 നടന്ന പുൽവാമ അറ്റാക്കിനെ പറ്റി. നമുക്ക് ഏകദേശം 40 CRPF ജവാന്മാരെയാണ് നഷ്ടപ്പെട്ടത്. ആ സ്ഥലമാണ് ഈ കാണുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ശ്രീനഗറിൽ എത്തിയിരിക്കുന്നു. ജമ്മുവിലെ കത്വേന്ന് തുടങ്ങിയ യാത്ര, അവിടുന്ന് ഞങ്ങൾ മെയിൻ ജമ്മുവിലെത്തി, അവിടുന്ന് ഒരു ടാക്സി ഹയർ ചെയ്ത് ഞങ്ങൾ ശ്രീനഗറിൽ എത്തിയിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡെല്ലാം നാരോ ആണ്. അതുപോലെ ഒറ്റ സമയത്ത് വൺ വേ മാത്രമേ ഉള്ളൂ. നമ്മൾ കുറെ നേരം ഹോൾഡ് ചെയ്യണം. അത് മാത്രമല്ല, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സെൻസിറ്റീവ് ഏരിയ ആണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും പട്ടാളക്കാർ നിൽക്കും. സോ അവരുടെ വാഹനങ്ങൾ പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾ അവർ കടത്തി വിടത്തില്ല. നമ്മൾക്ക് അവിടെ ഹോൾഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. സോ അങ്ങനെല്ലാം കുറെ ഹോൾഡ് ചെയ്യേണ്ടി വന്നു. 24 മണിക്കൂർ നീണ്ടു നിന്ന ഒരു യാത്രയുടെ ഒടുവിൽ നമ്മൾ ശ്രീനഗർ എത്തിച്ചേർന്നിരിക്കുന്നു. സോ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യുകയും അതുപോലെ കാശ്മീരിന്റെ ബ്യൂട്ടി ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കേണ്ടതിന്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ Bye-bye. Hey, my girl about a 10. I should fuck her in the best. Yeah.